السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحابه وأتباعه إلى يوم الدين أما بعد فتح المعين بشرح قرة العين بمهمات الدين إن ഗ്രന്ഥത്തിൻ്റെ രണ്ടാമത്തെ ദർസിലാണ് നാം ഉള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനം കൊണ്ട് ഖുർആൻ തുടങ്ങപ്പെട്ടതിനെയും ബിസ്മി ചൊല്ലാതെ തുടങ്ങപ്പെടുന്ന ഏതൊരു നല്ല കാര്യവും ബറക്കത്ത് കുറഞ്ഞതാണെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തെയും പിൻപറ്റിക്കൊണ്ടാണ് സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഫത്ഹുൽ മുഈൻ ആരംഭിച്ചത് എന്ന് കഴിഞ്ഞ ദർസിൽ നാം പരാമർശിക്കുകയുണ്ടായി. ബിസ്മിയുടെ ശ്രേഷ്ഠതയും ചൊല്ലിയാലുള്ള നേട്ടവും വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുമാ കതബൽ ഖലമു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ മഹാസൃഷ്ടികളിൽപ്പെട്ട ഖലം ആദ്യമായി എഴുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തെയാണ്. വഹിയ മിഫ്താഹു കുല്ലി കിതാബിൻ ഉൻസിൽ ഫഇദാ കതബ്തും കിതാബൻ ഫക്തുബൂഹാ അവ്വല. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ഗ്രന്ഥം എഴുതുമ്പോഴും ആദ്യത്തിൽ ബിസ്മി എഴുതുക. വഹിയ മിഫ്താഹു കുല്ലി കിതാബിൻ ഉൻസിൽ, അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ എല്ലാ ദിവ്യ ഗ്രന്ഥങ്ങളുടെയും തുടക്കം ബിസ്മി കൊണ്ടത്ര. വലമ്മ നസല ബിഹ ജിബ്രീലു അലൈഹി സലാം ആദഹ സലാസ. ബിസ്മിയുടെ അവതരണ സമയത്ത് മൂന്ന് തവണ ആവർത്തിച്ചാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ഓതിയിട്ടുള്ളത്. വഖാല ഹിയ ലക്ക വലി ഉമ്മത്തിക്ക ഫമുറുഹും അല്ലാ യദഉഹ ഫീ ശൈഇൻ മിൻ ഉമൂരിഹിം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ പ്രത്യേക രൂപത്തിലും ഭാഷയിലുമുള്ള ബിസ്മി അങ്ങയുടെ സമുദായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിലും ബിസ്മിയെ ഉപേക്ഷിക്കരുതെന്ന് നിങ്ങൾ അവരോട് കൽപ്പിക്കുക. ഫഇന്നി ലം അദഹ ത്വർഫത ഐനിൻ മുദ് നസലത് അലാ അബീക ആദം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബിസ്മി ഇറങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ഞാനും മറ്റു മലക്കുകളും ആ ബിസ്മിയെ ഒരു നിമിഷം പോലും ഉപേക്ഷിച്ചിട്ടില്ല. ബിസ്മിയുമായി ബന്ധപ്പെട്ട വിശാലമായ ഒരു പഠനം ആവശ്യമാണ്. മറ്റൊരു വീഡിയോയിൽ ഇൻഷാല്ലാ നമുക്കത് നടത്തണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽ ഫത്താഹി, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ഫത്താഹ, ഫത്താഹ് എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമാണ്. മുബാലഗത്തിൻ്റെ സിഗയുമാണ്. അതായത് മുഴുവൻ സൃഷ്ടികൾക്കും കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ ധാരാളമായി തുറന്നു കൊടുക്കുന്നവൻ. ഈ ഫത്താഹ് എന്ന ഇസ്മ് സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷം 71 തവണ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഒരാൾ ചൊല്ലിയാൽ അവൻ്റെ ഹൃദയം ശുദ്ധിയാകുമെന്നും പ്രകാശപൂരിതമാകുമെന്നും അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാകുമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അൽ ജവാദ്, ജവാദായ അള്ളാഹു. ജവാദ് എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് ആവശ്യമായതെല്ലാം ചോദിക്കാതെ തന്നെ ഔദാര്യമായി നൽകുന്നവൻ എന്നാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവ സ്തുതിയും. അൽ മുഈനി, സഹായിക്കുന്നവനായ. അല തഫഖുഹി ഫിദ്ദീൻ, ദീനിന്റെ അറിവുകൾ അൽപാൽപമായി പഠിക്കുന്നതിന് സഹായം ചെയ്യുന്നവനായ. മൻ ഇഖ്താറഹു മിനൽ ഇബാദ്, ആർക്ക് സഹായം ചെയ്യും? അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ആളുകൾക്ക്.
പ്രത്യേകമായി സഹായിക്കുന്നവൻ. ഇതിൽ നിന്നും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിവ് നേടുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. പ്രത്യേകമായി അവൻ നൽകുന്ന ഒരു നന്മയും ഔദാര്യവുമാണ് അറിവിനു വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. وأشهد أن لا إله إلا الله وأشهد ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അഅതറിഫു ബിലിസാനി വഅദ്ഇനു ബിഖൽബി, എൻ്റെ നാവ് കൊണ്ട് ഞാൻ മൊഴിയുകയും എൻ്റെ കൽബ് കൊണ്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. അല്ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹതയുള്ള ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും ഇല്ല അല്ലാഹു അല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഖുതുബത്തിൻ ലൈസ ഫിഹാ തശഹ്ഹുദുൻ ഫഹിയ കൽ യദിൽ ജദ്മാ, ഷഹാദത്ത് നടത്താത്ത ഏതൊരു ആമുഖവും ഖലീലുൽ ബറക്ക, അത് ബറക്കത്ത് കുറഞ്ഞതാണ്. കൽ യദിൽ ജദ്മാ ഐ ഖലീലുൽ ബറക്ക, ബറക്കത്തില്ലാത്തതാണ്. അതുകൊണ്ട് മുസന്നിഫ് ഇവിടെ ആ ഷഹാദത്തിനെയും കൊണ്ടുവരികയാണ്. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഷഹാദതൻ തുദ്ഖിലുനാ ദാറൽ ഖുലൂദ്, എങ്ങനെയുള്ള സാക്ഷ്യം വഹിക്കലാണ് അത്? തുദ്ഖിലുനാ, നമ്മെ പ്രവേശിപ്പിക്കും. ദാറൽ ഖുലൂദ്, നിരന്തരമായി വസിക്കാൻ പറ്റുന്ന അനുഗ്രഹത്തിൻ്റെ കേന്ദ്രമായ സ്വർഗലോകത്തിലേക്ക് പ്രവേശനം നൽകുന്ന ഷഹാദത്ത്. വഅശ്ഹദു, ഇതോട് ചേർത്ത് ഞാൻ വീണ്ടും സാക്ഷ്യം വഹിക്കുന്നു. അന്ന സയ്യിദന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, നിശ്ചയം നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബ്ദുഹു അവൻ്റെ അടിമയാണ്, വറസൂലുഹു അവൻ്റെ തിരുദൂതരും ആണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സ്വാഹിബുൽ മഖാമിൽ മഹ്മൂദ്, മഖാമും മഹ്മൂദിന് മഹ്മൂദിൻ്റെ ഉടമയുമാണ്. സ്വാഹിബുൽ മഖാമിൽ മഹ്മൂദ്, മഖാമും മഹ്മൂദിൻ്റെ ഉടമയാണ്. അതായത് അഷ്ഷഫാഅത്തുൽ ഉൽമ ഫി ഫസ്ലിൽ ഖളാ, നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന ഏറ്റവും മഹത്വമേറിയ പ്രധാനപ്പെട്ട ഒരു ഷഫാഅത്താണ് ഷഫാഅത്തുൽ ഉൽമ. അതിൻ്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയും തിരുദൂതരും ആണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലൈഹി വഅല ആലിഹി, അല്ലാഹു തആല രക്ഷയും ഗുണവും ചെയ്യട്ടെ അലൈഹി ആ നബി തങ്ങളുടെ മേലും, വ ആലിഹി അവിടുത്തെ കുടുംബക്കാരുടെ മേലും, വ അസ്ഹാബിഹി അവിടുത്തെ അനുചരന്മാരുടെ മേലും, അൽ അംജാദ് ശ്രേഷ്ഠരായ, സ്വലാത്തം വ സലാമൻ ഒരു തരത്തിലുള്ള ഗുണവും രക്ഷയും, അഫൂസു ബിഹിമാ യൗമൽ മആദ് അന്ത്യനാളിൽ അതുകൊണ്ട് ഞാൻ വിജയിക്കാൻ കാരണമാകും, ആ തരത്തിലുള്ള സ്വലാത്തും സലാമും നബിതങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും ഞാൻ ചൊല്ലുന്നു. ഇവിടെ സൈനുദ്ദീനുൽ മഖ്ദൂമ് തങ്ങൾ നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള
പ്രചോദനം ഒന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. അലൈഹി, നബി തങ്ങളുടെ മേൽ. വസല്ലിമു, നിങ്ങൾ സലാം പറയുകയും വേണം. തസ്ലീമ, ധാരാളമായി സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. അത് അനുസരിച്ചുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത്. അതേപോലെ വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്തുതിയെ, അങ്ങയെക്കുറിച്ച് പറയലിനെ, അങ്ങയുടെ പേരിനെ നാം ഉയർത്തി തന്നിരിക്കുന്നു നബിയെ. അതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം, ഐ ലാ ഉസ്കറു ഇല്ലാ വതുസ്കറമായി, എന്നെ എവിടെ പറയപ്പെടുന്നുവോ അവിടെ തങ്ങളെ പറയപ്പെടാതിരിക്കില്ല. ആ തരത്തിൽ അങ്ങയുടെ പ്രശംസയും അങ്ങയെക്കുറിച്ചുള്ള പറച്ചിലും ഞാൻ ഉയർത്തിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്ന സ്ഥലത്ത് ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ, നിർബന്ധ കർമ്മങ്ങളിൽ ഒരുപാട് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം നബി തങ്ങളുടെ മേൽ സ്വലാത്ത്, അത് നിർബന്ധമായി ഇസ്ലാം കൽപ്പിച്ചതായി കാണാം. അപ്പോൾ ഈ ഗ്രന്ഥരചനയുടെ ആദ്യത്തിലും മുസന്നിഫ് ആ സ്വലാത്ത് കൊണ്ടുവരികയാണ്. വബഅദു, ഹംദും സ്വലാത്തും സലാമും എല്ലാം ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും എല്ലാം നടത്തിയതിന് ശേഷം. ഫഹാദാ ശറഹുൻ മുഫീദുൻ അലാ കിതാബി, ഇത് എൻ്റെ തന്നെ ഒരു ഗ്രന്ഥത്തിന് ഫലപ്രദമായ ഒരു വിശദീകരണമാണ്. അൽ മുസമ്മ ബി ഖുർറത്തിൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ, ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്നു പേരുള്ള എൻ്റെ തന്നെ മൂലഗ്രന്ഥം, അതിന് ഫലപ്രദമായൊരു വിശദീകരണമാണ് ഇവിടെ നടത്തുന്നത്. യുബയ്യിനുൽ മുറാദ വയുതമ്മിമുൽ മഫാദ, ആശയങ്ങളെ വിശദീകരിച്ചുകൊണ്ടും ഉദ്ദേശത്തെ വിവരിച്ചുകൊണ്ടും നടത്തുന്ന ഒരു വിശദീകരണമാണിത്. വയുഹസ്സുൽ മഖാസിദ വയുബ്രിസുൽ ഫവാഇദ, മേൽ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം നേടുന്നതും ഉദ്ദേശങ്ങൾ വിശദീകരിച്ചും ആശയങ്ങൾക്ക് വ്യക്തത നൽകിയും മേൽ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം നേടാനുതകും വിധം ഫലപ്രദമായൊരു വിശദീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വസമ്മൈതുഹു, ഞാൻ ഇതിന് പേര് വെച്ചത്. ബി ഫത്ഹുൽ മുഈൻ ബി ശറഹി ഖുറത്തിൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്നാണ്. വഅന അസ്അലുല്ലാഹൽ കരീമ അൽ മന്നാൻ, ഔദാര്യവാനും ആദരണീയനുമായ അള്ളാഹുവിനോട് ഞാൻ അപേക്ഷിക്കുന്നു. ഐ യഉമ്മൽ ഇൻദിഫാഅ ബിഹി, ഈ രചന കൊണ്ട് ഉപകാരം ലഭിക്കണമെന്ന്. ലിൽ ഖാസ്സത്തി വൽ ആമ്മത്തി, സാധാരണക്കാർക്കും പണ്ഡിതർക്കും എല്ലാം ഇതിൻ്റെ ഗുണം ലഭിക്കണമെന്ന്. മിനൽ ഇഖ്വാൻ, സഹോദരങ്ങളിൽ നിന്ന്. വഅൻ യുസ്കിനനി ബിഹിൽ ഫിർദൗസ ഫീ ദാരിൽ അമാൻ, നിർഭയത്വമുള്ള സ്വർഗലോകത്ത് ഇത് കാരണമായി എന്നെ വസിപ്പിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നഹു അക്രമു കരീമിൻ വ അർഹമു റഹീം, അവൻ അത്യുദാരനും കാരുണ്യവാനുമാണല്ലോ. ഇതുവരെ നാം വിശദീകരിച്ചത് ഫത്ഹുൽ മുഈനിൻ്റെ ആമുഖമാണ്. ഇനി മൂലഗ്രന്ഥമായ ഖുർറത്തുൽ ഐനിൻ്റെ വരികളിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. ഇൻഷാ അല്ലാ അടുത്ത ദർസിൽ നമുക്ക് അത് പഠന വിധേയമാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ക്ലാസ്, ഈ ദർസ് അള്ളാഹു പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മലക്കുകളുടെ ചിറക് വിരിച്ചുകൊടുത്ത് പ്രത്യേക പരിഗണന നൽകപ്പെടുന്ന അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അടിമകളിൽ ഇത് മുഖേന അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുവഴി സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.